ഡിജിറ്റൽ സർവകലാശാലയോട് ചേർന്ന് ഡിജിറ്റൽ സയൻസ് പാർക്ക് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. PPP മാതൃകയിൽ സജ്ജമാക്കുന്ന പാർക്കിന് 200 കോടി രൂപയാണ് കിഫ്ബി മുഖാന്തരം നിക്ഷേപമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ടെക്നോ പാർക്ക് 4ാം ഘട്ടമായ ടെക്നോ സിറ്റിയിലെ 13.65 ഏക്കറിൽ ഡിജിറ്റൽ സർവകലാശാലയോട് ചേർന്നാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആശയങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററായി പാർക്ക് പ്രവർത്തിക്കും. ഡിജിറ്റൽ സയൻസ് മേഖല കേന്ദ്രീകരിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പാർക്കായിരിക്കും ഇത്. ഡിജിറ്റൽ ലോകത്തെ വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന വിവിധ ബിസിനസ് യൂണിറ്റുകൾക്ക് പിന്തുണ നൽകുന്നതിനായി സയൻസ് പാർക്കുകളുടെ മൊത്തത്തിലുള്ള പൊതുവായ പ്രവർത്തനതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒരു 3ാം തലമുറ സയൻസ് പാർക്ക് എന്ന നിലയിൽ ട്രസ്റ്റധിഷ്ഠിതവും സംവേദനാത്മകവും നൂതനവുമായ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഡിജിറ്റൽ സ്ഥാപനങ്ങളുടെ വളർച്ചയുടെ വിഭിന്നമായ സ്വഭാവത്തിനനുസൃതമായി സർവകലാശാലകൾ, വ്യവസായം, സർക്കാർ എന്നിവ ഉൾപ്പെടുന്ന ട്രിപ്പിൾ ഹെലിക്സിൽ അധിഷ്ഠിതമായ ആശയവിനിമയങ്ങളുടെ നെറ്റ്വർക്ക് സംയോജനതത്വം പാലിച്ച് പാർക്ക് വികസിപ്പിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയാണ് ലക്ഷ്യം. ഭാവി സാങ്കേതിക വിദ്യകളായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, മെഡിക്കൽ ഇലക്ട്രോണിക്സ്, മെഡിക്കൽ മെറ്റീരിയൽസ്, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകൾക്കാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് ഊന്നൽ നൽകുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള സർവകലാശാലകൾക്കും തദ്ദേശീയരും വിദേശീയരുമായ ഗവേഷകർക്കും ലഭ്യമായ സാങ്കേതിക വിദ്യയിൽ പൂർണ്ണത വരുത്തി ഉൽപ്പാദന സേവന മേഖലയിലേക്ക് കടക്കാനാകും. സർവകലാശാലകളിൽ സൃഷ്ടിക്കപ്പെടുന്ന ബൗദ്ധിക സ്വത്തവകാശങ്ങളെ പ്രായോഗിക തലത്തിൽ സംരംഭങ്ങളിലേക്ക് എത്തിക്കുവാൻ ആവശ്യമായ സഹായം ലഭ്യമാക്കും. വിജ്ഞാന സമ്പദ്ഘടന പ്രാവർത്തികമാക്കാൻ സഹായകമായ ഒട്ടേറെ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾ ഇതിലൂടെ ആരംഭിക്കാനാകും. കേരളത്തിൽ വളരെയധികം വിജ്ഞാന വ്യവസായങ്ങൾക്ക് തുടക്കമിടാനും സാങ്കേതിക വിദ്യാ നവീകരണത്തിനുള്ള നിക്ഷേപത്തിൻ്റെ വലിയ ഭാഗം പാർക്കിലൂടെ നിറവേറ്റാനുമാകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.